നമസ്കാരം, ഞാൻ ജനീഷ്, ലൈഫ് കൊച്ചിയുടെ വരാപ്പുഴ റിപ്പോർട്ടറാണ്. വരാപ്പുഴ തുണ്ടത്തുങ്കടവ് കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 11, 12, 13 വാർഡുകളിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വാർത്തകളിലേക്ക്. ഇങ്ങനെ എല്ലാ 1300 വീടുകളിൽ ഈ കിറ്റ് കൊടുക്കാൻ തീരുമാനമെടുത്ത മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ആളുകളുടെ ദുരിതങ്ങളിലും സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും അവരുടെ കൂടെ നിൽക്കുക എന്നതായിരിക്കണം എപ്പോഴും, അവരോടൊപ്പം നിൽക്കുക എന്നതായിരിക്കും. വരാപ്പുഴ തുണ്ടത്തങ്കടവ് 11, 12, 13 വാർഡുകളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഈ കൊറോണ കാലത്ത് ചെറിയൊരു കൈത്താങ്ങ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചെറിയൊരു കൈത്താങ്ങ് കൊടുക്കുന്നതിന്റെ ഉദ്ഘാടനം ഇന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ അവർകൾ നിർവഹിച്ചു. ഇന്ന് കൊറോണ കാലത്ത് ഒത്തിരിയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. കുറെ പേർക്കൊക്കെ കോവിഡ് ബാധിച്ചവർക്കൊക്കെ കിറ്റ് ആ സമയത്തൊക്കെ കൊടുത്തിരുന്നു. എങ്കിലും എല്ലാ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകണമെന്നുള്ളൊരു പാർട്ടിയുടെ ആവശ്യം കണക്കിലെടുത്തുകൊണ്ടാണ് തുണ്ടത്തുങ്കടവിലെ 1300 കുടുംബങ്ങൾക്ക് കിറ്റുകൾ കൊടുക്കുന്നത്. അതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പോകാൻ സാധിച്ചാൽ അതിനുവേണ്ടി സാമ്പത്തികമായിട്ട് സഹകരിച്ച ഒത്തിരിയേറെ നല്ല മനസ്സുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയും. കോവിഡ് മഹാമാരിയുടെ 2nd തരംഗം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ 3rd തരംഗത്തിന്റെ ഭീതി എല്ലാവരിലും ഉളവായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കൈത്താങ്ങായി എല്ലാ വീടുകളിലും ഓരോ കിറ്റ് നൽകാൻ തീരുമാനിച്ചു. അതിന്റെ തുടക്കമായി ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച്, എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് എല്ലാ വീടുകൾ തോറും ആ കൈത്താങ്ങ്, ആ കിറ്റ് എല്ലാ വീടുകളിലും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ഒത്തിരി പേരുടെ സഹായം നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. ധനമായിട്ടും മറ്റു സഹായങ്ങളായിട്ടും നമ്മൾക്ക് ലഭിച്ച ഈ സഹായത്തിന് എല്ലാത്തിനും എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോവിഡിന്റെ 2nd തരംഗം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കാണ് 3rd തരംഗം വന്നു എന്ന് കേട്ടത്. ഇപ്പോൾ തന്നെ ആളുകൾ വളരെയധികം വിഷമത്തിലാണ് ജീവിക്കുന്നതെന്ന് അറിയാം. അങ്ങനെ 3 വാർഡിലെ മെമ്പർമാരും അവിടുത്തെ കോൺഗ്രസ് എല്ലാ പ്രവർത്തകരും കൂടി ഒരുമിച്ച് കുറച്ച് നാളായി ആലോചിക്കുന്ന എന്തെങ്കിലും ഒരു സഹായം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ച് കുറച്ച് സഹായങ്ങൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടി. തന്നവരെല്ലാം വളരെ സന്തോഷത്തോടുകൂടിയും തന്നു. അങ്ങനെ നമ്മൾ എല്ലാ വീടുകളിലും 3 വാർഡിലെ എല്ലാ വീടുകളിലും കൊടുക്കണം. മാറ്റി നിർത്തിയിട്ടുള്ള എല്ലാ വീടുകളിലും കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത കോൺഗ്രസിലെ എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ വരാപ്പുഴ പഞ്ചായത്തിലെ 11, 12, 13 3 വാർഡുകളിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും, അതായത് ഒരു വീടും വിട്ടുപോകാതെ 1300 വീടുകളും ഉണ്ട്, ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യണം. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവർ രണ്ട് കൈ നീട്ടി വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഇക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങളെ ശരിക്കും ഇതിന് ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട്. തുണ്ടത്തുങ്കടവിലെ 3 വാർഡിലും, അതായത് തുണ്ടത്തുങ്കടവ് കര മുഴുവനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭക്ഷണ കിറ്റ് കൊടുക്കുകയാണ്. ഈ കൊറോണ കാലത്ത് ഒരു കൈസഹായം എല്ലാ വീടുകളും, ഒരു വീട് പോലും ഒഴിവാക്കാതെ എല്ലാ വീടുകളിലും ഭക്ഷ്യക്കിറ്റുകൾ എത്തിക്കാനുള്ള സജീവമായ താല്പര്യത്തോടെ നടത്തുന്ന പദ്ധതിയാണ്. ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെയും നല്ലവരായ നാട്ടുകാരുടെയും സജീവ പിന്തുണ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. സാമ്പത്തികവും ആയ എല്ലാ സഹകരണത്തിലും ഒരു അല്പം പോലും ഉപേക്ഷ കാണിക്കാതെ എല്ലാവരും സഹായിച്ചു. ഞങ്ങൾ വിചാരിച്ചതിൽ കൂടുതൽ ഗംഭീരമായി പരിപാടി. വരാപ്പുഴയിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.